മേക്ക് യുവർ സ്റ്റൈൽ. നിങ്ങളുടെ വസ്ത്രം പറയട്ടെ, നിങ്ങളുടെ വ്യക്തിത്വം. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. ഇനി പെൺമനസ്സുകളുടെ ഓരോ പുഞ്ചിരിക്കുമൊപ്പം ആത്മവിശ്വാസം നൽകുന്നു വിമൻ ലൈക്ക് ഇന്നർവെയേഴ്സ്, വിമൻ ലൈക്ക് ബ്രേസിയേഴ്സ്. കസ്റ്റമർ കെയർ 9072771144. ഒരാഴ്ചയായി കാളികാവ് പുല്ലങ്ങോട് എസ്റ്റേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയ കടുവയെ തുരത്താനുള്ള പദ്ധതിയുമായി വനപാലകരും എസ്റ്റേറ്റ് മാനേജ്മെന്റും നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ചെങ്കോട് മലബാരത്തിൽ പന്നിയെ വേട്ടയാടിയ സ്ഥലത്ത് വനപാലകർ കെണി സ്ഥാപിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടു പന്നികളെയാണ് കടുവ കൊന്നു തിന്നത്. സ്ഥിരമായി കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ തൊഴിലാളികൾ കടുത്ത ഭീതിയിലാണ്. കടുവയെ തുരത്താനുള്ള എല്ലാ സഹായങ്ങളും എസ്റ്റേറ്റ് മാനേജ്മെന്റ് വനപാലകർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഭീഷണി നിലനിൽക്കുന്നതിനാൽ നേരം പുലരുന്നതിന് മുൻപ് തൊഴിലാളികൾ ജോലി സ്ഥലത്തേക്ക് പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിട്ട് ഇവിടെ പന്നീനെ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നീനെ ഏതോ ജീവി അറ്റാക്ക് ചെയ്തിട്ട് കണ്ടതുമായിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ ആ പന്നിയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും ആ ജീവി ഒന്ന് ഭക്ഷിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കടുവേൻ്റെ സാന്നിധ്യം തന്നെ കൺഫേം ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി വേറൊരു പന്നിയെയും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കടിച്ച് കൊന്നിട്ടുണ്ട്. കടുവയെ കെണിയിൽ വീഴ്ത്തുവാനും തുരത്താനുമുള്ള സർവ്വസന്നാഹങ്ങളുമായി വനപാലകരും എസ്റ്റേറ്റിലുണ്ട്. കടുവയെ കണ്ട സ്ഥലവും വനവും തമ്മിൽ ആകെ 50 മീറ്ററിൻ്റെ അകലമേ ഉള്ളൂ. കടുവയെ തുരത്തുന്നതിനായി വനം വകുപ്പിൻ്റെ പ്രത്യേക സംഘം മേഖലയിലെത്തിയിട്ടുണ്ട്. കാൽപ്പാടുകളും ആക്രമണ രീതിയും കണ്ടതിൽ നിന്ന് പന്നിയെ കൊന്നത് കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇര തേടി ഇറങ്ങുന്ന കടുവകൾ സാധാരണ മനുഷ്യരെ ആക്രമിക്കാറില്ലെന്നും ജനവാസ മേഖലയിൽ കടുവയെ തുരത്താനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി റേഞ്ചർ പി രാമദാസ് പറഞ്ഞു. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വന്നു നോക്കുകയും ഒരു കാട്ടുപന്നിയുടെ അവശിഷ്ടം കാണാനിടയായി. ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അത് കടുവ ഭക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് ഇവിടെ നമ്മൾ കുണ്ടോട ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കൂട് ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുകയാണ്. ഇതുവഴി ജനങ്ങളുടെ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളുടെ ആശങ്ക അകറ്റാനും ഉള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ നിലമ്പൂർ RRT ടീം ഒത്ത് പടക്കം പൊട്ടിച്ചും ബഹളം ഉണ്ടാക്കിയിട്ടും ഇതിനെ ഉൾക്കാട്ടിലേക്ക് നീക്കം പറഞ്ഞുവിടാനുള്ള ഉദ്യമം നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി കരുവാരക്കുണ്ട്, കേരള, പാന്ത്ര ഭാഗങ്ങളിൽ കടുവയുടെ ശല്യം വ്യാപകമാണ്. അതേ കടുവ തന്നെയാണോ പുല്ലങ്ങോട് എസ്റ്റേറ്റിൽ ഇറങ്ങിയതെന്നും സംശയമുണ്ട്. ന്യൂസ് ബ്യൂറോ കാളികാവ്. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം അലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. നിങ്ങളുടെ കാറുകൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അതിമനോഹരമാക്കുന്നതിനാവശ്യമായ എല്ലാവിധ ആക്സസറികൾക്കും 13 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പള്ളിക്കുളത്തിന് സമീപം വണ്ടൂരിൽ ഡീലക്സ് കാർ, ബൈക്ക് സെറ്റ്സ്, ആക്സസറീസ് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു.